الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب شرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله ആദരണീയരായ വിശ്വാസി വിശ്വാസിനികളെ ഖുർആൻ ചിന്തയുടെ ഈ പുതിയ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം അലഹമില്ല യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനും പരിപൂർണ ഈമാനോടുകൂടെ മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് അവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ഞാനിവിടെ പാരായണം ചെയ്തു മൂന്നാമധ്യായം സുറത്ത് ആലു ഇമ്രാൻ അതിലെ നൂറ്റി രണ്ടാമത്തെ വചനം അതിപ്രകാരം വായിക്കാം യ അയ്യുഹല്ലദീന അമനു ഏ സത്യവിശ്വാസികളെ ഇത്തഖുല്ലാഹ് ഇത്തക്കുല്ലാ ഹക്കതുക്കാത്തി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം വലാ വലാത്തമൂത്തുന്ന് ഇല്ല വഅതും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് മരിക്കാൻ ഇടവരരുത് എന്നതാണ് ഈ വചനത്തിൻ്റെ സാരം ഈ വചനത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇത്ത അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക രണ്ടാമത്തെ കാര്യം ഒല തെമുത്തുന്ന ഇല്ല വ അതും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിംകളായിട്ടല്ലാതെ മരിക്കരുത് അപ്പം അതിലൊന്നാമത് പറഞ്ഞത് തക്കുവയാണ് ഇത്തക്കുള്ള വിശുദ്ധ ഖുർആാനിൽ ഈ പ്രയോഗം ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നിബന്ധനകൾ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കാണ് ഇത്തക്കുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം നന്മയിലൂടെ പോവണമെങ്കിൽ അത് തക്കുവയുള്ള മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ സാധിക്കൂ എന്നതാണ് അതുകൊണ്ടാവണം നമ്മൾ നന്മ പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ തക്കുവയായിരിക്കണം തിന്മയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നത് കാരണം അതുകൊണ്ട് മാത്രമേ പരലോകമോക്ഷം നേടാൻ കഴിയൂ അതുപോലെ തന്നെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അവയെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം അധിഷ്ഠിതമായിരിക്കണം അത് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് എന്തുകൊണ്ട് നന്മ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നു അതിന് വേണ്ടത് മനസ്സിൻ്റെ തക്കുവയാവണം മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഞാൻ നന്മ പ്രവർത്തിക്കുന്നത് ഭൗതികമായ കോട്ടങ്ങൾ ഭയന്നുകൊണ്ടാണോ തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഞാൻ എന്തുകൊണ്ട് ഒരു മദ്യപാനിയാകുന്നില്ല ഞാൻ എന്തുകൊണ്ട് ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളാവുന്നില്ല എന്നതിൻ്റെ ചോദ്യം ചോദ്യത്തിന് എൻ്റെ സമൂഹത്തിൽ എൻ്റെ കുടുംബത്തിലുണ്ടാവുന്ന ചീത്തപ്പേരാണ് എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എങ്കിൽ അതിന് തക്കവ എന്ന് പറയൂല ഞാൻ എന്തുകൊണ്ടാണ് നന്മയ്ക്ക് മുന്നിട്ട് നിൽക്കുന്നത് നന്മ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് സോഷ്യൽ സ്റ്റാറ്റസ് ആണോ ജനസമൂഹത്തിൻ്റെ ജനസമ്മിതിയാണോ എന്നെ അതിന് പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അതെൻ്റെ തത്വയുടെ ഫലമല്ല പടച്ച തമ്പുരാൻ കാണുന്നു എന്ന ഒരു ചിന്തയിൽ നിന്നാണ് നമുക്ക് ഈ കർമ്മങ്ങളൊക്കെയും നന്മ ചെയ്യുന്നതും തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നതും ഇവിടെയാണ് ഞാൻ ഞാനായിത്തീരുന്നത് പൊതുജനത്തിന് മുന്നിൽ ഞാൻ നല്ലവനാണ് എൻ്റെ പ്രവർത്തനങ്ങൾ നന്മയിൽ അധിഷ്ഠിതമാണ് പക്ഷേ ഏകാന്തതയിൽ ഞാൻ എന്താണ് അതാണ് ഞാൻ ആലോചിക്കേണ്ടത് ഞാനെന്ന് പറയുന്ന ഓരോ വ്യക്തിത്വവും ആലോചിക്കേണ്ടത് ഏകാന്തതയിൽ ഞാൻ ആരാണ് പൊതുജനത്തിന് മുന്നിൽ നല്ലവനാണ് എന്ന് പറയുമ്പോഴും ആളുകൾ പറയും സാഹചര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യനെ ചീത്തയാക്കുന്നത് ഈ സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവിനെയാണ് തക്വ എന്ന് പറയുന്നത് എനിക്ക് സാഹചര്യങ്ങൾ അനുകൂലമാണ് എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഓണറെ വഞ്ചിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ട് സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്തി എനിക്ക് സാമ്പത്തികമായ ലാഭമുണ്ടാക്കാൻ സാമ്പത്തികമായി കുറേ കാശുണ്ടാക്കാൻ എനിക്ക് സാധിക്കും എന്ന ഒരു സിറ്റുവേഷൻ സംജാതമാകുന്നിടത്താണ് ആളുകൾ സാമ്പത്തിക തിരിമറികൾ സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്തുന്നത് അത് സ്വദേശത്തും വിദേശത്തും അങ്ങനെയാണ് കാരണം പിടിക്കപ്പെടും എന്ന് ബോധ്യമുള്ളടത്ത് ആളുകൾ പിന്മാറുന്നു പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ ഒരല്പം ചെയ്താലും എൻ്റെ ഓണർ അതറിയാൻ പോകുന്നില്ല എന്ന ധൈര്യമാണ് ബഹുഭൂരിപക്ഷം ആളുകളെയും അതിന് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ സാഹചര്യങ്ങളുടെ അനുകൂലത അതിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നതും ഈ തക്വയാവണം അതിനാണ് തക്വ വേണ്ടത് ആ ഒരു മാനസികാവസ്ഥയിലേക്കാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ടാണ് എല്ലായിടങ്ങളിലും നന്മ ചെയ്യാനുള്ള ആഹ്വാനവും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള കൽപ്പനയും പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ഒരു വാക്കാണ് ഇത്തക്കുല്ലാ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ ആ ഒരു ബോധത്തിലേക്കുള്ള വളർച്ചയാണ് ഒരു മനുഷ്യനെ മുസ്ലിമാക്കി മാറ്റുന്നത് ഒരു മനുഷ്യനെ മുസ്ലിം എന്ന പദവിയിലേക്ക് മാറ്റുന്നത് എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂലമായി ഭവിക്കുമ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന തലത്തിലേക്കുള്ള മാറ്റമാണ് ഒരാൾ മുസ്ലിം ആകുന്നത് വേറൊന്നുമില്ല ഒരു പ്രശ്നമില്ല വിശുദ്ധ ഖുർആാൻ മഹാനായ യൂസുഫ് നബി അലഹി സ്ലാമിൻ്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് വളരെ വിശദമായിട്ട് തന്നെ കുട്ടിക്കാലം മുതൽ അങ്ങോട്ട് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് യൂസുഫ് നബി അലഹി സ്ലാമിനെ വശീകരിക്കാൻ തൻ്റെ യജമാനൻ്റെ ഭാര്യ ശ്രമിച്ച ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവിടെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ് അവർ രണ്ടുപേരും തനിച്ചാണ് വാതിലുകൾ കുറ്റിയിട്ടതാണ് ആരും അറിയാൻ പോകുന്നില്ല ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാനും പോകുന്നില്ല കാരണം ആ അസീസിൻ്റെ അവിടുത്തെ ഭരണാധികാരിയുടെ അവിടുത്തെ രാജ്ഞി ഭരണാധികാരിയുടെ ഭാര്യയുടെ രാജ്ഞിയുടെ മുറിയിലേക്ക് അല്ലെങ്കിൽ ആ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കാൻ മാത്രം ധൈര്യപ്പെടുന്നവർ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് ഒരു പെണ്ണ് വിളിക്കുകയാണ് ഹൈതലഖ് നീ ഇങ്ങോട്ട് വാ എന്ന് സുന്ദരനും സുമുഖനുമായ യൂസുഫ് നബി അലിസ്ലാമിനെ ക്ഷണിച്ചുകൊണ്ട് പാപത്തിന് വേണ്ടി ക്ഷണിക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവിടെ യൂസുഫ് നബി അലിഹുസ്സലാം പറയുന്ന ഒരു വർത്തമാനമുണ്ട് കാലം അഴദല്ലാ യൂസുഫ് നബി അലിഹി സ്ലാമിനെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായ ആ ഒരു അവസ്ഥയിൽ നിന്നും തികച്ചും പാപമായ ഒരു പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് ഈ പെണ്ണിൻ്റെ ഭർത്താവ് അറിഞ്ഞാലുണ്ടാവുന്ന ശിക്ഷകളെ ഭയന്നിട്ടല്ല നാട്ടുകാരറിഞ്ഞാലുണ്ടാവുന്ന അപമാനം കൊണ്ടല്ല ഇതൊന്നുമല്ല പിന്നെയോ മഴ അള്ളാഹുവിൽ ശരണം അതാണ് തക്വ ഇത് ഇന്നേറെ ആവശ്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം തക്വയാണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് മാത്രവുമല്ല നമ്മുടെ പല പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നിൽക്കുമ്പോഴും ഇന്ന് നമ്മളൊന്നാലോചിച്ച് നോക്കണം ഒരു നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഒരു നാട്ടിലെ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കും അതിലാണ് പെണ്ണ് കുട്ടികൾ വൃദ്ധനും വ്യത്യാസമൊന്നുമില്ല രോഗികളോ അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരോ നാട്ടിലില്ലാത്തവരോ ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം മുസ്ലിംങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന ഒരു നമസ്കാരമാണ് സുബഹി നമസ്കാരം ഇപ്പോഴത് ഏതാണ്ട് ആറു മണിയോടടുത്ത സമയത്താണ് ജമാഅത്ത് നടക്കുന്നത് ആറു മണിയോടടുത്ത സമയത്താണ് അതുമാത്രമല്ല രവിൻ്റെ ദൈർഘ്യം രാത്രിയുടെ ദീർഘം കൂടുതൽ അനുഭവിക്കുന്ന സമയവുമാണ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ ആവശ്യത്തിന് സമയം കിട്ടുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോൾ എത്ര പേരുണ്ട് ജമാഴത്തിന് ഞാൻ ജമാഴത്തിന് പങ്കെടുക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത് കാരണം ഈ സമയത്ത് പോലും ഈ സമയത്ത് പോലും എന്ന് പറഞ്ഞാൽ അഞ്ച് അഞ്ചര മണിവരെയെങ്കിലും ഒരു മനുഷ്യന് ഉറങ്ങാൻ കിട്ടുന്ന കൂടുതൽ ദൈർഘ്യമേറിയ രാത്രികളുടെ ഈ സമയത്ത് പോലും സുബഹിജമാഴത്തിന് പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളെ ഏറ്റവും ചെറിയ തത്വയുടെ ഗുണമായി പരിശോധിക്കേണ്ടത് ഈ സമയത്തെങ്കിലും എന്താണ് നമ്മുടെ പള്ളികളിലെ അവസ്ഥ അപ്പോൾ മറ്റുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ മുന്നിട്ട് നിൽക്കുമ്പോഴും പടച്ച തമ്പുരാനുമായിട്ടുള്ള നമ്മുടെ ഇടപാട് പടച്ച തമ്പുരാൻ അള്ളാഹിമിൻ്റെ റസൂല് പറഞ്ഞ ഒന്നുണ്ട് നമ്മളിങ്ങനെ നമുക്കൊരുപാട് പ്രതിസന്ധികൾ മുന്നിൽ കാണുമ്പോൾ നമ്മൾ പടച്ച തമ്പുരാനിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുകയാണ് ഷെയ് അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചൊരു ചോദ്യമുണ്ട് വ അന്നായുസ്തജാ ബുലഹു എങ്ങനാ ഉത്തരം കിട്ടുക ഉത്തരം കിട്ടാൻ മാത്രം എന്താണ് നമ്മുടെ അടുക്കലുള്ളത് പരിശോധിക്കേണ്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തത്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമാവണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് നന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നതും തിന്മയിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും തക്കവയാവണം അങ്ങനെയുള്ള ഒരു സമൂഹത്തെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ലം വളർത്തിയെടുത്തത് വിശുദ്ധ ഖുർആൻ വളർത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നതും വിശുദ്ധ ഖുർആൻ ലക്ഷ്യമിടുന്നതും അത്തരമൊരു സമൂഹത്തെയാണ് അതുകൊണ്ട് തന്നെയാണ് അൻപതിൽ പരം സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെടുമ്പോഴും ചെയ്യരുതേ എന്ന് പറയുമ്പോഴും അതിൻ്റെ മുന്നിലോ പിന്നിലോ ആയിട്ട് ഇത്തക്കുള്ള ഇതൊക്കെ പ്രവർത്തിക്കേണ്ടത് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടാവരുത് ആവരുത് ഇത്തക്കുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറയുന്നത് തക്വയിൽ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാവട്ടെ نمل الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل <applause> منا انك <applause> انت السميع الأليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله بسم الله الرحمن الرحيم